നമസ്കാരം. ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയും സംസ്ഥാനത്തെ മലയോര മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകരെല്ലാം വലിയ പ്രക്ഷോഭ രംഗത്താണ്. ഇപ്പോൾ ഇതാ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ 14 ജില്ലകളിൽ പ്രവർത്തിക്കുന്ന കർഷക സംഘടനകളെ, സ്വതന്ത്ര കർഷക സംഘടനകളെ, അതായത് രാഷ്ട്രീയ ലക്ഷ്യമില്ലാതെ ഒരു പാർട്ടിയുടെയും കൊടിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര കർഷക സംഘടനകൾ, ഇതിനോടകം നിരവധി കർഷക സംഘടനകൾ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരം കർഷക സംഘടനകളുടെ 265 വരുന്ന കർഷക നേതാക്കളെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഉച്ചകോടി സംഘടിപ്പിക്കുകയാണ്. തൃശ്ശൂരിൽ ഈ മാസം 17-നാണ് ആ ഉച്ചകോടി ചേരുന്നത്. സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നിലപാടും രാഷ്ട്രീയവും വ്യക്തമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ കർഷക ഉച്ചകോടി തൃശ്ശൂർ ചേരുന്നത്. വിവിധ മത സാമൂഹ്യ സംഘടനകളുടെ ഒരു പിന്തുണയും ഈ കർഷക ഉച്ചകോടിക്ക് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ കർഷക സമൂഹം, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ, മലയോര മേഖലയിൽ മാത്രമല്ല ഇടനാടിലും തീരപ്രദേശത്തും മലയോരത്തുമെല്ലാം കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, കർഷകർ ഏത് നിരത്തിൽ, കേരളത്തിലെ കർഷകർ ഏത് നിലയിലുള്ള ഒരു സമീപനം സ്വീകരിക്കണം എന്ന ഒരു രാഷ്ട്രീയ നിലപാട് രൂപപ്പെടുത്തി എടുത്തുകൊണ്ട് വരുവാനുള്ള വലിയ ഒരു ഉദ്യമമാണ് ഈ കർഷക ഉച്ചകോടി ലക്ഷ്യം വെക്കുന്നതാണ് എന്നതാണ് കർഷക നേതാക്കൾ തന്നെ പറയുന്നത്. ഇതിൽ ഏകദേശം 265 കർഷക നേതാക്കൾ പങ്കെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കർഷക നേതാക്കൾ മാത്രം 250-260 ഇടയ്ക്ക് ഉള്ള ആളുകൾ ഈ കർഷക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്നത് വന്യജീവി ആക്രമണം തടയാൻ പ്രത്യേക നിയമം സംസ്ഥാന സർക്കാർ കൊണ്ടുവരണം. അതിനവർ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന്, ഈ ജെല്ലിക്കെട്ട് മാതൃകയിൽ മറ്റ് സംസ്ഥാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, അവിടെ സുപ്രീംകോടതിയുടെ ജെല്ലിക്കെട്ട് നിരോധിച്ചു കൊണ്ടുള്ള ഒരു ഉത്തരവുണ്ടായപ്പോൾ ആ ജെല്ലിക്കെട്ട് നടത്താൻ കഴിയത്തക്ക രീതിയിൽ അവിടെ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കി എന്നതുപോലെ തന്നെ സംസ്ഥാനത്തും ഈ വന്യജീവി ആക്രമണം നേരിടുന്നതിനും അത് ഫലപ്രദമായി തടയുന്നതിനും പ്രത്യേക നിയമമുണ്ടാക്കണം എന്നത് സംബന്ധിച്ച ഉള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അവിടെ ഒരു നയ രൂപീകരണം ഉണ്ടാക്കും, അത് സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് സമർപ്പിക്കും എന്നാണ് ഈ കർഷക നേതാക്കൾ പറയുന്നത്. ഈ മറ്റൊന്ന്, കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ മലയോര മേഖലയിൽ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട ഈ നിലപാട്, എന്തുകൊണ്ടാണ് നിർമ്മാണ നിരോധനം? സർക്കാർ ഈ നിർമ്മാണ നിരോധനത്തിലൂടെ കുടിയിറക്കാണോ, മലയോര മേഖലയിലെ കുടിയിറക്കാണോ ഉദ്ദേശിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ ഈ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. ഇതോടൊപ്പം തന്നെ നമുക്കറിയാം 1960 ഭൂപതിവ് നിയമവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരികയും അതിപ്പോൾ ഗവർണറുടെ പരിഗണനയിലിരിക്കുകയാണ്. ഗവർണർ ഒപ്പുവെച്ചാൽ അത് നിയമമായി നിലവിൽ വരും. ആ നിയമത്തിലെ നിരവധി അപാധകൾ കർഷക സമൂഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഈ കർഷക സമൂഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഇത്തരം ഗുരുതരമായ പിഴവുകൾ പരിഹരിക്കുന്നതിന് പ്രതിപക്ഷമോ ഭരണപക്ഷമോ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും ഇക്കാര്യത്തിലുള്ള നിലപാട് തുറന്നു കാട്ടുന്ന ഒരു ഉച്ചകോടിയിൽ, അത്തരം നിലപാടുകളെ തുറന്നു കാട്ടുന്ന ഒരു സമീപനം ഈ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. മറ്റൊന്ന്, ഈ പട്ടയ നിഷേധമാണ്. പട്ടയം അർഹതപ്പെട്ട മലയോര കർഷകർക്ക്, അല്ലെങ്കിൽ കർഷകർക്ക് പട്ടയം നൽകാതെ സർക്കാർ കാലതാമസം വച്ചു പുലർത്തുന്നു. അത് മാറി മാറി ഭരിക്കുന്ന സർക്കാരുകളുടെ കാലത്ത് ഈ സ്ഥിതി തന്നെയാണ്. കർഷകർക്ക് പട്ടയം നൽകും. ഈ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇപ്പോൾ അടുത്തിടെയെല്ലാം ഈ 1964 ഭൂപതിവ് ചട്ടത്തിന്മേൽ പട്ടയം കൊടുക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുമ്പോൾ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ പോലും പല ജില്ലാ ഭരണകൂടങ്ങളും പട്ടയം 1964 ഭൂപതിവ് ചട്ടപ്രകാരം പട്ടയം കൊടുക്കും, അതിന് അപേക്ഷ സ്വീകരിക്കും. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി, കബളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നുള്ള ഒരു വലിയ ആരോപണവും കർഷക സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, നെല്ല് സംഭരണത്തിലെ പരാജയമാണ്. നെല്ല് ഇപ്പോൾ ആലപ്പുഴ, പാലക്കാട് വിവിധ ജില്ലകളിലെ നെല്ല് സംഭരണത്തിൽ വലിയ പരാജയം സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ ഈ മേഖലയിൽ, അതുപോലെ തന്നെ നാളികേര സംഭരണം, നാളികേരത്തിന് താങ്ങുവില, ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ ഈ മേഖലയിലുള്ള കർഷകരെ പ്രതിനിധീകരിച്ച്, കർഷക സംഘടനകളെ പ്രതിനിധീകരിച്ച് ഈ ഉച്ചകോടി ചർച്ച ചെയ്യും. പിന്നെ മറ്റൊരു പ്രശ്നം, റവന്യൂ ഭൂമിയിലെ വന നോട്ടിഫിക്കേഷനുകളാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞ്
മറ്റൊരു വിഷയം റവന്യൂ ഭൂമിയിലെ വന നോട്ടിഫിക്കേഷനുകളാണ്. നമുക്കറിയാം കേരളത്തിലെ വിവിധ മേഖലകളിൽ അത് മലയോരമെന്നോ അല്ലെങ്കിൽ തീരപ്രദേശമെന്നോ ഇടനാടെന്നോ ഒരു വ്യത്യാസമില്ലാതെ റവന്യൂ ഭൂമി എവിടെയൊക്കെ ഒഴിവായി കിടക്കുന്നുണ്ടോ ആ ഒഴിവായി കിടക്കുന്ന ഭൂമിയെല്ലാം കണ്ടെത്തിയതിനു ശേഷം ആ ഭൂമിയെല്ലാം വനമായി വിജ്ഞാപനം ചെയ്യുന്നു. ഇത് വലിയൊരു ഗുരുതരമായ പ്രശ്നം പിന്നീട് സൃഷ്ടിക്കപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത്. അതായത് റവന്യൂ വകുപ്പിൻ്റെ കയ്യിലുള്ള ഭൂമി വനമായി ഒരിക്കൽ നോട്ടിഫിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പൊതു ആവശ്യത്തിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതു ആവശ്യത്തിന് ഏതെങ്കിലും സ്കൂൾ കോളേജ് ആശുപത്രികൾ ഇവ നിർമ്മിക്കണമെങ്കിൽ റവന്യൂ ഭൂമി കണ്ടെത്തിയേ മതിയോ? അത്തരം റവന്യൂ ഭൂമികൾ എല്ലാം വനമായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവ തിരിച്ച് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അതുപോലൊരു വികസനം സാധ്യമാക്കണമെങ്കിൽ പിന്നീട് വേണ്ടത് തത്തുല്യമായ ഭൂമി കണ്ടെത്തി മറ്റെവിടെയെങ്കിലും അത് കണ്ടെത്തി വനം വകുപ്പിന് കൈമാറിയാൽ മാത്രമേ നടക്കുള്ളൂ. ഇത്തരത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ റവന്യൂ ഭൂമിയും കണ്ടെത്തി വനമായി വിജ്ഞാപനം ചെയ്യുന്നതുകൂടി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ വികസനവും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ വിജ്ഞാപനങ്ങൾ മാറുന്നു. മാത്രമല്ല ആളുകൾക്ക് പതിച്ചു കൊടുത്ത ഭൂമി, ആളുകൾ കൃഷി ചെയ്യുന്ന ഭൂമി, ആളുകൾ വീട് വെച്ച് താമസിക്കുന്ന ഭൂമി, സർക്കാർ ഓഫീസുകൾ അടങ്ങുന്ന ഭൂമി പോലും പലയിടങ്ങളിലും വനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരം വനവിജ്ഞാപനങ്ങൾ പിൻവലിക്കുന്നതിനും ഈ വനവിജ്ഞാപനം എന്തിനു വേണ്ടി എന്നതിനെ സംബന്ധിച്ച് ഇതിൻ്റെ ദുരൂഹതകൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്നതിനും ഇതിന് പിന്നിൽ ആരൊക്കെയാണെന്നും ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിന് ചുക്കാൻ പിടിച്ചതെന്നും അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കർഷക സംഘടനകൾ മുഴുവൻ കർഷകരെയും ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചർച്ച ഉച്ചകോടിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. മറ്റൊരു വിഷയം, കേരളത്തിൽ ഇപ്പോൾ 2,700,000 വരുന്ന ഭൂരഹിതർ ഉണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നത്. ഈ ഭൂരഹിതർക്ക് വിതരണം ചെയ്യുന്നതിനായി 1970s തൊട്ട് ഭൂമി പലയിടത്തും ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഭൂമി ഏറ്റെടുത്ത് വിതരണത്തിനായി മാറ്റിയിട്ട ഭൂമി പലതും ഇപ്പോൾ 1971 കണ്ണൻദേവൻ ഭൂമി വീണ്ടെടുക്കൽ നിയമപ്രകാരം ടാറ്റ കമ്പനിയിൽ നിന്നും അല്ലെങ്കിൽ കണ്ണൻദേവൻ കമ്പനിയിൽ നിന്നും ഏറ്റെടുത്ത ഭൂമി, ആ ഏറ്റെടുത്ത ഭൂമി പിന്നീട് രണ്ട് ഘട്ടങ്ങളിൽ വിതരണം ചെയ്യുകയുണ്ടായി മാങ്കുളത്ത്. അങ്ങനെ വിതരണം ചെയ്ത അവശേഷിക്കുന്ന ഭൂമിയും വിതരണം ചെയ്ത ഭൂമിയും കൂടിയും 2007 വനവിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ വനവിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് അവിടെ ഇപ്പം നിരന്തരം വനം വകുപ്പും നാട്ടുകാരും തമ്മിൽ സംഘർഷമാണ്. അപ്പോൾ അത്തരം സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നത് വനം വകുപ്പാണ്. വനം വകുപ്പ് യഥാർത്ഥത്തിൽ കർഷകരുടെ ഭൂമി എൻക്രോച്ച് ചെയ്യുന്നു. മുൻപൊക്കെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരും അല്ലെങ്കിൽ ഭൂരഹിതരായ ആളുകൾ വനഭൂമി എൻക്രോച്ച് ചെയ്യുകയും അവിടെ കയ്യേറുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ കർഷകർ പട്ടയം വെച്ച് കൃഷി ചെയ്ത് അനുഭവിക്കുന്ന വീടും അടക്കം കൃഷിദേഹങ്ങളടക്കം വനം വകുപ്പ് കരസ്ഥമാക്കുന്ന, അനധികൃതമായി പ്രവേശിച്ച് കരസ്ഥമാക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. മാങ്കുളം അതിന് വലിയ ഉദാഹരണമാണ്. ചിന്നക്കനാൽ അതിന് ഉദാഹരണമാണ്. അവിടെ ആദിവാസികൾക്ക് കൊടുത്ത ഭൂമി വരെ, ചിന്നക്കനാൽ 1,490 ഏക്കർ ഭൂമിയാണ് ആദിവാസികൾക്ക് കൊടുത്തത്. അതിന് 566 ഏക്കർ ഭൂമി വിതരണം ചെയ്തു. 822 ഏക്കർ ഭൂമി ഇനി അവശേഷിക്കുക. ആ 822 ഏക്കർ ഭൂമി ഉൾപ്പെടെ ഇവിടെ വനമായി വിജ്ഞാപനം ചെയ്യുന്നു. അവിടെ ആനയിറങ്ങൽ ദേശീയ ഉദ്യാനം പ്രഖ്യാപിക്കപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം വനവിജ്ഞാപനത്തിനെതിരെ ശക്തമായ താക്കീത് തന്നെയാവും. അതുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ ഏത് രാഷ്ട്രീയ കക്ഷികളെയാണോ അവർ ലക്ഷ്യം വെക്കുന്നത്, ഏത് രാഷ്ട്രീയ കക്ഷികളാണോ ഇത്തരം സമീപനവുമായി രംഗത്തെത്തിയിട്ടുള്ള, അവരെ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ കർഷകരിൽ നിന്നും ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു തീരുമാനം കൂടി ഈ കർഷക ഉച്ചകോടിയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റൊന്ന്, വന നിയമം സെക്ഷൻ 4 പ്രകാരം വനം വകുപ്പ് കൈവശം വെച്ചിരിക്കുന്ന മുഴുവൻ റവന്യൂ ഭൂമിയും തർക്കഭൂമിയായി കണക്കാക്കണം എന്നാണ്. തർക്കഭൂമിയായി കണക്കാക്കിയതിന് ശേഷം അത് റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കൃഷി എന്നീ വകുപ്പുകളുടെ സംയുക്ത ഉടമസ്ഥയിൽ കൊണ്ടുവന്നതിന് ശേഷം അതിന് പട്ടയം കൊടുക്കേണ്ടതാണെങ്കിൽ, കൃഷിക്കാർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഉണ്ടെങ്കിൽ ആ കൃഷിക്കാർക്ക് ആ ഭൂമി പട്ടയം നൽകണം. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് ആരൊക്കെയാണോ തടസ്സം സൃഷ്ടിക്കുന്നത്, ആസൂത്രിത വനവൽക്കരണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കുന്നതിനുള്ള തുടർ സമര പരിപാടികളെല്ലാം തന്നെ ഈ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. ഈ ഉച്ചകോടിയിൽ അതിനുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വിഷയമാണ്, കൃഷിഭൂമിയിൽ കർഷകർ നട്ടുവളർത്തിയ മരങ്ങൾ വെട്ടി നീക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു വിഷയമാണ്, കൃഷിഭൂമിയിൽ കർഷകർ നട്ടുവളർത്തിയ മരങ്ങൾ സ്വതന്ത്രമായി വെട്ടി വിൽക്കുവാനുള്ള കർഷകരുടെ അവകാശം സംസ്ഥാന സർക്കാർ ധ്വംസിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാജകീയ വൃക്ഷങ്ങൾ എന്നറിയപ്പെടുന്ന ഈട്ടി, തേക്ക്, ചന്ദനം,
അത്തരം തരപ്പെട്ട രാജീവ വൃക്ഷങ്ങൾ കൃഷിഭൂമിയിൽ കർഷകർ നട്ടുവളർത്തിയാലും അത്തരം മരങ്ങൾ വെട്ടി നീക്കുന്നതിനോ മുറിച്ചു മാറ്റുന്നതിനോ ഒന്നും കർഷകർക്ക് അവകാശമില്ല. ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നത് കൊണ്ട് തന്നെ ഇത്തരം ഈട്ടി പോലുള്ള ചന്ദനം പോലുള്ള മരങ്ങൾ കൃഷിഭൂമിയിൽ ആരും നട്ടുവളർത്താതെ കഴിയും. ആ വൃക്ഷങ്ങൾ തന്നെ ഭൂമുഖത്തു നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ മരങ്ങളും കർഷകർക്ക് വെച്ചുപിടിപ്പിക്കുവാനും നട്ടുവളർത്തുവാനും വെട്ടി നീക്കുവാനും വെട്ടി വിളവെടുക്കുവാനുമുള്ള എല്ലാ വിളകളെ പോലെ തന്നെ ആ സ്വതന്ത്രമായ അവകാശം കർഷകരുടെ ഭൂമിയിൽ, കർഷകരുടെ ഭൂമിയിൽ നിൽക്കുന്ന മരമാണ്, വനത്തിൽ നിൽക്കുന്ന മരത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. കർഷകരുടെ ഭൂമിയിൽ വെച്ചുപിടിപ്പിച്ച അവർ നട്ടുവളർത്തിയ മരങ്ങൾ വെട്ടി നീക്കുവാനും അത് വില വാങ്ങുവാനുമുള്ള അവകാശം കർഷകർക്ക് നൽകണം എന്ന ഒരു വലിയ ഒരാവശ്യം കൂടി കർഷക സമൂഹം, കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊരു വിഷയം, ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൻ്റെ മലയോര മേഖലയിലെല്ലാം വന്യജീവി ശല്യം വളരെ കൂടുതലാണ്. മനുഷ്യരൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത, അതായത് മലയോര മേഖല എന്ന് പറയുമ്പോൾ മലയോര മേഖല മാത്രമല്ല, വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് മാത്രമല്ല, ടൗണുകളിൽ പോലും, കേരളത്തിലെ ആലപ്പുഴ പോലുള്ള ടൗണുകളിൽ പോലും കാട്ടുപന്നിയുടെ ശല്യം വളരെ രൂക്ഷമായിരിക്കുന്നു. അപ്പോൾ കാട്ടുപന്നി അടക്കമുള്ള വന്യജീവികൾ, കടുവ, പുലി എന്ന് വേണ്ട എല്ലാത്തരം വന്യജീവികളും ഇപ്പോൾ നാട്ടിലാണ്. അപ്പോൾ ഈ നാട്ടിൽ വന്യജീവികളുടെ എണ്ണം പെരുകാനുള്ള കാരണം, യഥാർത്ഥ കാരണം സംസ്ഥാന സർക്കാരും വനം വകുപ്പുമെല്ലാം മറച്ചുവെക്കുകയാണ്. അങ്ങനെ മറച്ചുവെക്കുന്ന ഈ ഈ വന്യജീവികളുടെ ആക്രമണം സംബന്ധിച്ച് ഈ കർഷക സംഘടനകൾ വലിയ പഠനം നടത്തിയിട്ടുണ്ട്. ഈ പഠനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയത്തക്ക തീരിയിൽ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിനുള്ള ഒരു നടപടിയും ഈ ഉച്ചകോടിയിൽ ഉണ്ടാകും. കാട്ടിൽ ജീവിക്കേണ്ട ജീവിയിൽ കാട്ടിൽ തന്നെ ജീവിക്കണം, അത് നാട്ടുകാർക്ക് ശല്യമാകരുത്. അതിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം വനം വന്യജീവികൾക്കും നാട് നാട്ടുകാർക്കും എന്ന ഒരു മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ടുള്ള വലിയൊരു ക്യാമ്പയിൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കും. അപകടകാരികളായ വന്യജീവികളെ വെടിക്കൊച്ചു കൊല്ലുവാൻ ഇപ്പോൾ CRPC നിയമമനുസരിച്ചും 1972 വന്യജീവി നിയമമനുസരിച്ചും ഇപ്പോൾ തന്നെ നിയമമുണ്ട്. ആ നിയമം പ്രായോഗിക തലത്തിൽ എത്തിക്കുവാൻ സംസ്ഥാന സർക്കാർ ഗുരുതരമായ വീഴ്ച വരുത്തിയതായി കർഷക സമൂഹം വിലയിരുത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കർഷക ദ്രോഹത്തിനെതിരെ, വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നയസമീപനങ്ങളെ നിശിതമായി വിമർശിക്കുന്ന പഠനാത്മകമായ റിപ്പോർട്ടുകൾ ഈ ഉച്ചകോടിയിൽ കർഷക സംഘടനാ നേതാക്കൾ വയ്ക്കും എന്ന് തന്നെയാണ് നാം കരുതുന്നത്. ഈ വനംവകുപ്പിൻ്റെ ആധിപത്യം യഥാർത്ഥത്തിൽ നടക്കുന്നത്, നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് ഈ മലയോര മേഖലയിലെ അല്ലെങ്കിൽ മലയോര കർഷകർക്ക് മേലാണ് എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് തൃശ്ശൂർ പെരുങ്ങോട്ട് പുഴ, അവിടെ ആ പുഴയോരം മുഴുവനും വനമാക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി അവിടെ വനവിജ്ഞാപനം ഇറക്കാൻ മുതിരുന്നു. അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ തൊടുപുഴ, അവിടെ ആ പ്രദേശത്തെ മുട്ടം മലങ്കര അണക്കെട്ടിനോട് ചേർന്നുള്ള പ്രദേശം, അതും ആ പുഴയോരവും ഇതുപോലെ തന്നെ പല കായലോരങ്ങളും വനം നിയമത്തിൻ്റെ കീഴിലാക്കി വനം വകുപ്പിൻ്റെ ആധിപത്യം നാട്ടിലേക്ക് കൂടി, അല്ലെങ്കിൽ വനരാജ്യം നാട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് കർഷക സമൂഹം ആരോപിക്കുന്നത്. ഇതിനെതിരായ ശക്തമായ സമരം, ഈ അതിനുമായി ബന്ധപ്പെട്ട വലിയ പ്രചരണം, വലിയ ക്യാമ്പയിനുകൾ ഈ ഉച്ചകോടി തീരുമാനിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വിഷയം ടൂറിസം മേഖലയുടെ അന്തകനായി മാറുന്ന തീവ്ര പരിസ്ഥിതി ബാധമാണ്. ഇപ്പോൾ മൂന്നാർ, തേക്കടി, അതുപോലെ തന്നെ വയനാടിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ, എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും ഇപ്പോൾ രാത്രികാല നിരോധനം അടക്കമുള്ള പ്രശ്നങ്ങൾ വരുന്നു. വാഹനങ്ങൾ കടന്നു കയറുന്നതും വിനോദസഞ്ചാരികൾ വരുന്നതിനെയും വിലക്കുന്നു. പല രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ദുരന്ത നിവാരണ നിയമം പോലും ഈ ടൂറിസം മേഖലയുടെ വലിയ അന്തകനായി മാറുന്നു. ഇത്തരം പ്രശ്നങ്ങളെയും ഉച്ചകോടി അഭിസംബോധന ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രശ്നം കാർഷിക വായ്പകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. കർഷകർ, മലയോര മേഖലയിലെ കർഷകർ നട്ട് വിളയിച്ചതിനൊന്നും വിലയില്ലാത്ത ഒരു സാഹചര്യത്തിൽ വലിയ കടബാധ്യതയിലാണ്. അങ്ങനെ കടബാധ്യതയിലിരിക്കുന്ന കർഷകരുടെ ഭൂമി മുഴുവനും ജപ്തിയുടെ പേരിൽ കണ്ടുകിട്ടുന്ന ഒരു സമീപനമാണ് ബാങ്കുകൾ സ്വീകരിക്കുന്നത്. ബാങ്കുകളുടെ കൊള്ളപ്പലിശയ്ക്കും നടപടികൾക്കുമെതിരെ വലിയ ശക്തമായ ഒരു ജനകീയ പ്രക്ഷോഭം ഈ ഉച്ചകോടിയിൽ രൂപപ്പെടുത്തും എന്നാണ് കർഷക സമൂഹം അല്ലെങ്കിൽ കർഷക നേതാക്കൾ പറയുന്നത്. എന്തായാലും ഈ ഉച്ചകോടിയിൽ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ജപ്തി നടപടികളും ചർച്ച ചെയ്യപ്പെടും. ബാങ്കുകളുടെ ഗുരുതരമായ കടന്നുകയറ്റം, കർഷക ഭൂമിയിലേക്കുള്ള ബാങ്കുകളുടെ കടന്നുകയറ്റം സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട പ്രതിരോധ മാർഗങ്ങളും ഈ ഉച്ചകോടി ചർച്ച ചെയ്യുന്നതായാണ്
വാർത്താക്കുറിപ്പിലൂടെ കർഷക സംഘടനാ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു വിഷയമാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കർഷകരുടെ അവകാശം നിഷേധിക്കുന്നത്. സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനം യഥാർത്ഥത്തിൽ നടക്കുന്ന കാർഷിക മേഖലയാണ്. പക്ഷേ കാർഷിക മേഖലയ്ക്ക് യാതൊരു പരിഗണനയും നൽകാതെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭീമമായ ഭാഗമെടുത്ത് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്നു. അതേസമയം ഈ കർഷകരെ പൂർണ്ണമായി അവഗണിക്കുകയും ചെയ്യുന്ന ഒരു നയ സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ ശമ്പളം വർദ്ധിക്കുന്നു, അവരുടെ പെൻഷൻ വർദ്ധിക്കുന്നു, എല്ലാം വർദ്ധിക്കും. പക്ഷേ നാമമാത്ര പെൻഷൻ പോലും കർഷക സമൂഹത്തിനും അടിസ്ഥാന വർഗത്തിനും കൊടുത്തിരിക്കുന്നത് കിട്ടാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത്തരം സർക്കാരിൻ്റെ സമീപനങ്ങളെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനവും ഈ ഉച്ചകോടിയിൽ ഉണ്ടാകാനാണ് സാധ്യത. ഈ സംഘടിതരായ ശമ്പളക്കാർക്കും കർഷകർക്കുമിടയിൽ കുടികൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക അസമത്വമുണ്ട്. അതായത് ഇപ്പോൾ കാർഷിക മേഖലയിലെ ഉൽപ്പാദനം വളരെ കുറഞ്ഞിരിക്കുന്നു, കൃഷിക്കാർ വിൽക്കുന്നതിനൊന്നും വിലയില്ല. അപ്പോൾ കൃഷിക്കാരുടെ കയ്യിൽ നയാ പൈസയില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു സമ്പന്ന വർഗം, അതായത് സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്ന ഒരു വർഗത്തിൻ്റെ കയ്യിലേക്ക് ഇവിടുത്തെ നികുതിയുടെ വരുമാനം, നികുതി പിരിക്കുന്നതെല്ലാം തന്നെ അവിടുത്തെ സർക്കാർ ജീവനക്കാരുടെ കൈകളിലേക്ക് കുമിഞ്ഞുകൂടുകയും ആ ഒരു വിഭാഗം മാത്രം സാമ്പത്തികമായ അടിത്തറ വാകുകയും അടിസ്ഥാന വർഗം എന്ന് പറയുന്ന കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടുന്ന വിഭാഗം മുഴു പട്ടിണിയും എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തെയും ഈ കർഷക ഉച്ചകോടി ഈ പഠനം നടത്തി ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടും എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ ന്യൂനപക്ഷങ്ങളും അസംഘടിത പെൻഷനിൽ നിന്നും 5000 രൂപ വീതം സാർവത്രിക പെൻഷൻ വേണമെന്ന ഒരു ആവശ്യം കൂടി ഈ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നെൽകർഷകർക്ക് 30 ദിവസത്തിനകം പണം നൽകാനുള്ള, അതായത് സംഭരിക്കുന്ന നെല്ലിൻ്റെ വില 30 ദിവസത്തിനകം പണം നൽകാനുള്ള പദ്ധതി ഉണ്ടാകണം. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം വളരെ താമസിച്ച് 6-7 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് കൃഷി ഇറക്കാൻ ഒരു വിളവെടുത്ത് അടുത്ത കൃഷി ഇറക്കണമെങ്കിൽ കർഷകൻ്റെ കയ്യിൽ പണം വേണം. അങ്ങനെ നട്ടുവളർത്തി വിളയിച്ചെടുത്ത് നെല്ലളന്ന് എത്തിച്ച് സപ്ലൈകോയിൽ എത്തിച്ചു കഴിഞ്ഞാലും വീണ്ടും 6 മാസവും 4 മാസവും ഒക്കെ കാത്തിരിക്കേണ്ടി വരുന്നു. അങ്ങനെ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടി അത് ഗുരുതരമായ സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയായി കർഷക സമൂഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊരു വിഷയം ആഗോള കരാറുകളാണ്. പല ആഗോള കരാറുകളും നമ്മുടെ രാജ്യവും മറ്റ് രാജ്യങ്ങളുമായി ഉണ്ടാക്കിയിരിക്കുന്ന കരാറുകളിൽ നിന്നും കർഷകര രക്ഷ കണക്കാക്കി കേന്ദ്ര സർക്കാർ പിന്മാറണം എന്നതാണ് മറ്റൊരു ആവശ്യമായി കർഷക സമൂഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് സംസ്ഥാനത്തെ 20 ലക്ഷത്തിലധികം വരുന്ന കർഷകർക്ക് അവരുടെ ഉന്നമനത്തിന്, അവരുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നിത്യവൃത്തിയിൽ വളരെ ഗുണപ്രദമാകും. അത്തരം ആഗോള കരാറുകളുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്ന കർഷകരെ അവർക്ക് താങ്ങും തണലുമാകാൻ കഴിയുന്ന രീതിയിലേക്കുള്ള നിയമനിർമ്മാണങ്ങളും അതുമായി ബന്ധപ്പെട്ട, ഇപ്പോൾ കാർഷികോൽപ്പന്നങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വില കുറച്ച് ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മളിവിടെ വിളയിക്കുന്ന സാധനങ്ങൾക്ക് വിലയില്ലാതെ വരുന്നു. ഇത്തരം ഗുരുതരമായ സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഏലം മേഖലയിൽ ഏറ്റവും നല്ല ഏലം ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ ഏലത്തേക്കാൾ വില കുറച്ച് ഗോട്ടിമാലയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഏലം ഇറക്കുമതി ചെയ്യുന്നത് വഴി ഇവിടുത്തെ ഏലത്തിന് ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ വയനാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന മലയോര മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്കായ്ക്ക് വിലയില്ലാതെ വരുന്നു. അത് ഏലം വിപണി തന്നെ കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം എല്ലാ വിഷയങ്ങളും കാർഷിക മേഖല അനുഭവിക്കുന്ന A മുതൽ Z വരെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി പഠനം നടത്തിയിട്ടുള്ള 265 വരുന്ന കർഷക നേതാക്കളുടെ ഒരു മഹാ ഉച്ചകോടിയാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. ആ ഉച്ചകോടിയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയ തീരുമാനം ഭരിക്കുന്നവർക്കും ഭരണത്തിലേക്ക് ഇനി വരാൻ കൊതിക്കുന്നവർക്കും ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുന്നണികളിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കും തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഈ കർഷകരുടെ ആവശ്യങ്ങൾ, കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ആര് നിറവേറ്റുന്നോ അവർക്കൊപ്പമായിരിക്കും പ്രത്യേകിച്ച് കാർഷിക മേഖല എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും കർഷക ഉച്ചകോടി തൃശ്ശൂരിൽ മാർച്ച് 17 നമസ്കാരം.